എല്ലാവർക്കും ഡെയിലി കേരള സിലബസിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ മലയാളത്തിന്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് അമ്മ എന്ന പാഠത്തിന്റെ പ്രവർത്തനങ്ങളാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നെ പാഠസംഗ്രഹം നമുക്ക് നോക്കാം ബഷീറിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന സമാഹാരത്തിലെ ആത്മകഥാംശമുള്ള കഥയാണ് അമ്മ ദൂരദേശത്ത് കഴിയുന്ന മകന് അമ്മ എഴുതുന്ന കത്തിൽ നിന്ന് അമ്മയ്ക്ക് മകനോടുള്ള വാത്സല്യം വെളിവാകുന്നു അമ്മയുടെ കത്ത് പഴയ ഓർമ്മകളിലേക്ക് ബഷീറിനെ കൊണ്ടുപോവുകയാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനെത്തിയ ഗാന്ധിജിയെ കാണാൻ വിദ്യാർത്ഥിയായ ബഷീർ പോയതും ഒടുവിൽ ഗാന്ധിജിയുടെ സ്വാധീനത്താൽ ഖദർ ധരിച്ചതും ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ പോയതും ജയിൽവാസം അനുഭവിച്ചതും ബഷീർ ഓർക്കുന്നു വീട് വിട്ടുപോയ ബഷീറിനെ കാത്ത് എല്ലാ ദിവസവും ചോറും കറിയും വെച്ച് കാത്തിരുന്ന വാത്സല്യനിധിയായ ഉമ്മയുടെ ചിത്രം ഈ പാഠഭാഗത്ത് ആവിഷ്കരിച്ചിരിക്കുന്നു ഇനി നമുക്ക് ഈ പാഠത്തിലെ പുതിയ വാക്കുകളും അതിൻ്റെ അർത്ഥവും നോക്കാം നിത്യവും ദിവസവും അറുതി അവസാനം ക്ലേശം ബുദ്ധിമുട്ട് വ്യാധി രോഗം പ്രശുദ്ധം ഇളകി മറിഞ്ഞ സന്താനം കുട്ടി അല്ലെങ്കിൽ കുഞ്ഞ് കണ്ഠം കഴുത്ത് തൊണ്ട പള്ള വയറ് പഷ്ണി പട്ടിണി രൗദ്രം ദേഷ്യം ആന്തിപ്പോയി ആളിപ്പോയി കിങ്കരന്മാർ ദാസന്മാർ ചെനമ്പ് കുറച്ച് പ്രഷുബ്ധം ഇളകിമറിഞ്ഞ ഫക്കീർ ഭിക്ഷു സന്യാസി വ്യാധി രോഗം മർമ്മഭേദകം വേദന ഉണ്ടാക്കുന്ന പള്ള വയറ് പ്രാകാരം മതിൽ അല്ലെങ്കിൽ കോട്ട കാരാഗാരം തടവറ ഇനി സമാന പദങ്ങൾ എഴുതാം അമ്മ ജനനി മാതാവ് തായ കണ്ണ് നേത്രം നയനം അക്ഷി സന്ധ്യ ദിനാന്ത്യം അന്തി ഇനി വിഗ്രഹിച്ചെഴുതാം കായലോരം കായലിന്റെ ഓരം ഓരം എന്ന് പറഞ്ഞാൽ എന്താണ് അരിക് കൈകാലുകൾ കൈയും കാലും അടുത്തത് പിരിച്ചെഴുതാനാണ് മണിയടിച്ചു അടുത്തത് പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളാണ് എന്നെ പ്രസവിച്ച എന്റെ അമ്മ എന്നെ പ്രതീക്ഷിക്കുന്നത് പോലെ ഭാരതവും എന്നെ പ്രതീക്ഷിക്കുന്നില്ലേ ബഷീറിന്റെ ഈ വാക്കുകളിൽ തെളിയുന്ന സ്നേഹസങ്കല്പം വിശകലനം ചെയ്യുക ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ മാതൃക നമുക്ക് നോക്കാം സ്വന്തം അമ്മയെപ്പോലെ തന്നെ പ്രധാനമാണ് ബഷീറിന് ജന്മദേശവും മാതൃദേശമായ ഭാരതത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി സ്വാതന്ത്ര്യ സമര സേനാനിയായി ബഷീർ മാറിയത് മാതാവിനോടുള്ള ഉത്തരവാദിത്വം പോലെ തന്നെയാണ് മാതൃഭൂമിയോടുള്ള ഉത്തരവാദിത്വവും പിറന്ന നാടിനോടും പെറ്റമ്മയോടും നാം വെച്ചു പുലർത്തേണ്ടത് സ്നേഹമാണെന്ന കാഴ്ചപ്പാടാണ് ബഷീർ വെച്ചു പുലർത്തുന്നത് ലോകവന്യനായ ആ മഹാത്മാവിനെ ഒന്ന് തൊടണം ഒന്ന് തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു വീണു പോകുമെന്ന് എനിക്ക് തോന്നി ഗാന്ധിജിയോടുള്ള ബഹുമാനം ബഷീറിന്റെ ജീവിതാവബോധത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാം വിശദമാക്കുക മാതൃക നോക്കാം സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഗാന്ധിജിയുടെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ബഷീർ ഖദർ ധരിച്ചു തുടങ്ങി അന്ന് സ്വാതന്ത്ര്യത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ചിഹ്നമായിരുന്നു ഖദർ ഗാന്ധിജിയോടുള്ള ബഹുമാനത്താൽ ബഷീർ പഠനം ഉപേക്ഷിച്ച് ഉപസത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട് പോയി തുടർന്ന് അറസ്റ്റും ജയിൽവാസവും അനുഭവിച്ചു തന്നെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരനെ കൊല്ലാതെ പിന്മാറുന്നതുപോലും ഗാന്ധിയോടുള്ള ബഹുമാനവും അഹിംസയിലുള്ള വിശ്വാസവും കൊണ്ടാകാം പെറ്റമ്മയും മാതൃഭൂമിയും ഒന്നാണെന്നും ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടത് തന്റെ കടമയാണെന്നും ബഷീർ തിരിച്ചറിയുന്നതും ഗാന്ധിയോടുള്ള ബഹുമാനത്തിൽ നിന്ന് തന്നെയാണ് അടുത്തത് എല്ലാം മറന്ന് ഞാൻ ഗാന്ധിജിയുടെ വലതു തോളിൽ പതുക്കെ ഒന്ന് തൊട്ടു പോയതിനാൽ കൈത്തണ്ടയിൽ പിടിച്ചു മസിലിന് ബലമില്ല പിളുവിളുപ്പ് അവിടെ നിന്റെ ആരാ ഉള്ളത് അദ്ദേഹം നീണ്ടു നിവർന്ന് പടപെടാന്ന് ഒരാറെണ്ണം എന്റെ കൈവെള്ളയിൽ മണ്ട പുരുഷ വൃന്ദങ്ങൾക്ക് എന്തറിയാം ഡുങ്കു ഡുങ്കു പാത്തുമേടയാട് അടിവരയിട്ടതുപോലെയുള്ള രസികൻ പ്രയോഗങ്ങളാണ് ബഷീർ കഥകളുടെ പ്രത്യേകതകളിലൊന്ന് മറ്റെന്തൊക്കെ സവിശേഷതകളാണ് ബഷീർ കൃതികളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് ബഷീർ കൃതികളുടെ സവിശേഷതകൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുക ലഘു പ്രബന്ധം തയ്യാറാക്കുക സ്വീകരിക്കാവുന്ന ഉപവിഷയങ്ങൾ ആത്മാംശമുള്ള രചനകൾ ആഖ്യാന ശൈലി കഥാപാത്ര സൃഷ്ടിയിലെ വൈവിധ്യം തനതായ ഭാഷാരീതി ആത്മാംശമുള്ള രചനകൾ അനുഭവങ്ങൾ ഒരു സാഹിത്യകാരനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മകുടോദാഹരണമാണ് ബഷീർ തീവ്രമായ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ രചനകൾ സൃഷ്ടിക്കപ്പെട്ടത് മിക്ക കൃതികളിലും ബഷീർ തന്നെയാണ് പ്രധാന കഥാപാത്രം ആഖ്യാന ശൈലിയും സവിശേഷ പ്രയോഗങ്ങളും ഒരു സംഭവം യാഥാർത്ഥ്യ ബോധത്തോടെ അവതരിപ്പിക്കുന്ന ആഖ്യാന രീതിയായിരുന്നു ബഷീറിൻ്റെത് അനാവശ്യമായ ഉത്കണ്ഠ ആകുലതകൾ വലിച്ചുനീട്ടലുകൾ തുടങ്ങി ഒരു രചനാതന്ത്രത്തിനും അദ്ദേഹം ശ്രമിച്ചില്ല ആ കൃതികൾക്കൊന്നും അതിന്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല കൃത്രിമത്വമില്ലാത്ത ആഖ്യാന ശൈലിയും നവീനമായ പ്രയോഗങ്ങളുമാണ് ബഷീർ കൃതികളുടെ സവിശേഷത കഥാപാത്ര സൃഷ്ടിയിലെ വൈവിധ്യം ഒരു കാലത്ത് ആഢ്യന്മാരുടെ കൈകളിലായിരുന്നു മലയാള സാഹിത്യം ആ സമയത്താണ് ആനേവാരി രാമൻ നായരും പൊൻകുരിശ് തോമായും ഒറ്റക്കണ്ണൻ പോക്കറും അവരുടെ ഡുക്കുടു തഞ്ചിയും തൂക്കി സാധാരണക്കാരനിലേക്ക് ഇറങ്ങി വരുന്നത് മനുഷ്യർ മാത്രമല്ല മറ്റു ജീവജാലങ്ങളും ബഷീറിന്റെ രചനകളിൽ ധാരാളമായി കടന്നുവരും മനുഷ്യൻ എന്ന മനോഹര പദത്തെ ഇത്രയും മനോഹരമായി കാണുകയും അതേ മനോഹാരിതയോടെയും എന്നാൽ വൈവിധ്യങ്ങളോടെയും പുനഃസൃഷ്ടിച്ച സാഹിത്യകാരന്മാർ മലയാളത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം തനതായ ഭാഷാരീതി തനിക്ക് വേണ്ടി മാത്രം കണ്ടുപിടിച്ചൊരു ഭാഷാ ശൈലികൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ അവതരിപ്പിച്ചിരുന്നത് ഈ സവിശേഷമായ ഭാഷ തന്നെയാണ് ബഷീർ രചനകളെ വ്യത്യസ്തമാക്കുന്നത് അന്നുവരെ ഭാഷയിൽ ചേർത്തുവെക്കാൻ ആളുകൾ ഭയപ്പെട്ടിരുന്ന പല വാക്കുകളും ബഷീർ തന്റെ കൃതികളിൽ വാരിവിതറി വാനിറ്റി ബാഗ് തഞ്ചിയും മണ്ടത്തരം സ്നാപ്പി ബുദ്ധിയും ലുഡിയൂക്കസും ഒക്കെ വെച്ച് അദ്ദേഹം തന്റെ കൃതികളെ കൈരളിക്ക് നൽകി പിളവിളപ്പ് പടപടോന്ന് ഡുങ്കു ഡുങ്കു തുടങ്ങിയ പ്രയോഗങ്ങൾ ബഷീർ കൃതികളുടെ മാത്രം സവിശേഷതയാണ് ആത്മാംശമുള്ള രചന തൻ്റെ മാത്രം ഭാഷ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ വളരെ ലളിതമായ ആഖ്യാന ശൈലി ഇങ്ങനെയെല്ലാം സവിശേഷമാണ് ബഷീർ കൃതികൾ അടുത്തത് മനസ്സിനെയും ശരീരത്തെയും വീർപ്പ് മുട്ടിക്കുന്ന ഉന്നത പ്രാകാരങ്ങളോട് കൂടിയ ഒരു ഭയങ്കര കാരാഗാരമാണ് ഇന്ത്യ ഗാന്ധിജി പറഞ്ഞതാണ് ഗാന്ധിജിയുടെ ഈ നിരീക്ഷണത്തിന്റെ പൊരുൾ വിശദമാക്കുക മനസ്സിനെയും ശരീരത്തെയും വീർപ്പുമുട്ടിക്കുന്ന വലിയ കൂടിയ ഒരു ഭയങ്കര തടവറയാണ് ഇന്ത്യ എന്ന ഗാന്ധിജിയുടെ വാക്കുകളിൽ നിന്ന് അന്നത്തെ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ബഷീർ എഴുതുന്നതാണ് മേൽവരികൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ കഴിഞ്ഞ ഇന്ത്യക്കാർ സ്വാതന്ത്ര്യം എന്തെന്ന് അറിഞ്ഞിരുന്നില്ല മനസ്സിന്റെയും ശരീരത്തിന്റെയും ആത്മാവിന്റെയും സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചുറ്റുപാടും മതിലുകളോടുകൂടിയ വീർപ്പ് മുട്ടിക്കുന്ന കോട്ടകളോടുകൂടിയ ഒരു കാരാഗ്രഹം ആ സ്വാതന്ത്ര്യത്തിന്റെയും അടിമത്തത്തിന്റെയും കോട്ടയ്ക്കുള്ളിലായിരുന്നു അന്ന് ഭാരതീയർ ഇതൊക്കെയായിരുന്നു ഗാന്ധിജിയുടെ വാക്കുകളുടെ പൊരുൾ അടുത്തത് അടിച്ചമർത്തപ്പെട്ട ജനതയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ വിദ്യാർത്ഥിയായിരുന്നു ബഷീർ അമ്മ എന്ന കഥ നമുക്ക് നൽകുന്ന തിരിച്ചറിവുകളിൽ ഒന്നാണിത് സാമൂഹിക പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥി സമൂഹമാണ് ഒരു നാടിന്റെ കരുത്ത് സമീപകാലത്ത് അനുഭവിച്ച ദുരന്തങ്ങൾ വിദ്യാർത്ഥികൾക്ക് സാമൂഹികമായ നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്വയം സുരക്ഷിതരാവുന്നതോടൊപ്പം സാമൂഹിക സുരക്ഷയും ഉറപ്പുവരുത്തുന്ന ജനതയെ സൃഷ്ടിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും ചർച്ച ചെയ്യുക ഇന്നത്തെ തലമുറയാണ് നാളത്തെ പൗരന്മാർ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥി സമൂഹത്തിന് മാത്രമേ നല്ലൊരു നാളയെ വാർത്തെടുക്കാൻ കഴിയൂ സുസ്ഥിരമായൊരു സമൂഹം സൃഷ്ടിക്കുക എന്നത് ഓരോ വിദ്യാർത്ഥിയുടെയും കടമയാണ് പരസ്പര സ്നേഹവും സഹാനുഭൂതിയും കുട്ടികളിൽ വളർത്തിയെടുക്കുക അത് ഓരോ വിദ്യാർത്ഥിയുടെയും കടമയും ഉത്തരവാദിത്വമാണെന്ന ബോധം അവരിൽ വളർത്തിയെടുക്കുവാനുള്ള വിദ്യാഭ്യാസ പ്രക്രിയ സാമൂഹിക തിന്മകൾക്കെതിരെ ശബ്ദമുയർത്താനുള്ള കരുത്തും ബോധ്യവും അത്തരത്തിൽ വളർന്നു വന്നിട്ടുള്ള റോൾ മോഡലുകളെ പരിചയപ്പെടാനും ജീവിതത്തിൽ പകർത്താനും പ്രകാരം ജീവിക്കാനുള്ള അവസരം ഒരുക്കി ഒരുക്കൊടുക്കൽ മാനുഷിക പരിഗണന കാത്തു സൂക്ഷിക്കുന്ന സാമൂഹിക ബോധമുള്ള ഒരു തലമുറയായി കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ രൂപപ്പെടുത്തണമെന്ന ചിന്തയുള്ള മാതാപിതാക്കളും കുടുംബവും ഇതൊക്കെയാണ് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള മാർഗങ്ങൾ അടുത്തത് മുൻ പരീക്ഷകളിൽ വന്നതും ഇനി വരാവുന്നതുമായ ചോദ്യോത്തരങ്ങൾ ഒരു മാർക്കിനുള്ള ചോദ്യോത്തരങ്ങൾ അമ്മ എന്ന കഥയിൽ പറയുന്ന സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ രണ്ട് സമരങ്ങൾ എന്തല്ല ഉപ്പു സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും സ്വാതന്ത്ര്യ സമരകാലത്ത് ഖദർ എന്തിന്റെ പ്രതീകമായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ഉമ്മയുടെ ഏത് ചോദ്യമാണ് ബഷീറിനെ ഉത്തരം മുട്ടിച്ചത് എടാ ഈ കാന്തി നമ്മുടെ പഷ്ണി മാറ്റുമോ എന്നായിരുന്നു ആ ചോദ്യം ബഷീർ കൃതികളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് വാമൊഴിയും വരമൊഴിയും ഒരുപോലെ പ്രയോഗിക്കുന്നു പിന്നെ തനതായ ഭാഷാശൈലി മാനുഷികതയും സ്നേഹവും നിറച്ച എഴുത്ത് രീതി പ്രായഭേദമന്യേ ചിന്തനീയമായ നർമ്മബോധം ആത്മാംശങ്ങൾ അടങ്ങിയ പ്രമേയങ്ങൾ ഇതെല്ലാം ബഷീർ കൃതികളുടെ പ്രധാന സവിശേഷതകളാണ് അടുത്തത് നാല് മാർക്കിനുള്ള ചോദ്യം നോക്കാം മസിലിന് ബലമില്ല പിളുപിളുപ്പ് പടപെടാന്ന് ഒരാറെണ്ണം എന്റെ കൈവെള്ളയിൽ ഇത്തരം പ്രയോഗങ്ങൾ ഭാഷയ്ക്ക് നൽകുന്ന മനോഹാരിത എന്ത് പിളുപിളുപ്പ് എന്ന പ്രയോഗം കഥാസന്ദർഭത്തിന് നൽകുന്ന അർത്ഥവ്യാപ്തി എന്ത് ബഷീർ ഒരിക്കലും ഒരെഴുത്തുകാരനായിട്ടല്ല സാഹിത്യ രചനയിൽ ഏർപ്പെടുക മറിച്ച് സ്വന്തം അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൽ അന്തർലീനമായിട്ടുള്ള വായുമൊഴിയും നാട്ടുമൊഴിയും അദ്ദേഹത്തിന്റെ രചനകളിലേക്ക് പ്രവഹിക്കുകയാണ് അങ്ങനെയാണ് മസിലിന് ബലമില്ല പിളുപിളുപ്പ് പടവടയെന്ന് ഒരാറെണ്ണം തുടങ്ങിയ പ്രയോഗങ്ങൾ സംഭവിക്കുന്നത് ഇത് ആ കൃത്രിമമായതുകൊണ്ട് തന്നെ ഭാഷയ്ക്ക് മനോഹാരിതയും വായനക്കാരനിൽ സത്യസന്ധമായ കൗതുകവും ആസ്വാദ്യതയും ജനിപ്പിക്കുന്നു ഗാന്ധിജിയുടെ തീരെ ആരോഗ്യമില്ലാത്ത ചെറു ശരീരത്തെ വിവരിക്കാൻ പിളവിളുപ്പ് എന്ന രസകരവും സൂക്ഷ്മവുമായ ഒറ്റ ഒറ്റപ്രയോഗത്തിലൂടെ അദ്ദേഹത്തിന് സാധിക്കുന്നു മാത്രമല്ല ബ്രിട്ടീഷ് ഭരണകൂടത്തെ വിറപ്പിക്കാൻ ഈ പിളവിളിപ്പ് കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചെന്ന ചിന്ത വായനക്കാരന് നൽകാനും ബഷീറിന് കഴിയുന്നു അടുത്തത് പെറ്റമ്മയെയും ഭാരതത്തെയും ഒരുപോലെ സ്നേഹിക്കുന്ന ബഷീറിനെ അമ്മ എന്ന കഥയിൽ കാണാം വിശദീകരിച്ച് കുറിപ്പ് തയ്യാറാക്കുക അമ്മയെ അഗാധമായി സ്നേഹിച്ചിരുന്ന ഒരാളാണ് ബഷീർ അമ്മ എന്ന കഥയുടെ പ്രമേയവും അമ്മയോടുള്ള ഈ സ്നേഹമാണ് അമ്മയിൽ നിന്ന് അകന്ന് ഒറ്റപ്പെട്ട് കഴിയുമ്പോഴാണ് ബഷീറിനെ ഈ സ്നേഹം ഏറ്റവും കൂടുതൽ അലട്ടുന്നത് എന്നെ പ്രസവിച്ച അമ്മ എന്നെ പ്രതീക്ഷിക്കുന്നത് പോലെ ഭാരതമെന്ന മാതാവും ബ്രിട്ടീഷുകാരുടെ അടിമത്വത്തിൽ നിന്നും രക്ഷ നേടാൻ അവരുടെ മക്കളെ പ്രതീക്ഷിക്കുന്നില്ലേ അങ്ങനെ അമ്മയോടുള്ള സ്നേഹചിന്തകൾ പതുക്കെ ഭാരതമെന്ന അമ്മയിലേക്ക് എത്തിച്ചേരുകയാണ് വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട് എത്തി അവിടെ വെച്ച് പോലീസുകാരാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് മർദ്ദനങ്ങൾക്ക് വിധേയമാകുന്നു ഇതൊന്നും ബഷീറിനെ ലവലേശം പോലും തളർത്തുന്നില്ല ഇതൊക്കെ അമ്മയോടുള്ള സ്നേഹത്തിന്റെ ആഴവും പരപ്പും രാജ്യത്തോടും കാത്തു സൂക്ഷിക്കാൻ ബഷീറിന് കഴിഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് അമ്മ എന്ന കഥയിൽ സ്വന്തം അമ്മയിൽ തുടങ്ങി ഭാരതമാകുന്ന മാതാവിൽ എത്തിച്ചേരുന്നത് അടുത്തത് ഗാന്ധിയോടുള്ള ആരാധന ബഷീറിന്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റമാണ് വരുത്തിയത് അമ്മ എന്ന പാഠഭാഗത്തെ അധികരിച്ച് നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക വൈക്കം സത്യാഗ്രഹത്തിന് ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ഗാന്ധിജി കേരളത്തിലെത്തി അന്ന് വൈക്കത്ത് വെച്ച് മഹാത്മാഗാന്ധിജിയെ ഒന്ന് തൊടുവാൻ അദ്ദേഹത്തിന്റെ പുഞ്ചിരി ഏറ്റുവാങ്ങുവാൻ ബഷീറിന് ഭാഗ്യം ലഭിക്കുന്നു ഇതോടെ മഹാത്മാഗാന്ധി ബഷീറിനെയും പ്രകമ്പനം കൊള്ളിക്കുന്നു ഇതെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുപുള്ളിലേക്ക് എടുത്തു ചാടാൻ ബഷീറിനെ പ്രേരിപ്പിച്ചു ബ്രാഹ്മണനായ അധ്യാപകന്റെ അടിമുതൽ മാതൃരാജ്യത്തോടുള്ള കടമ നിർവഹിക്കാൻ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കിട്ടിയ മർദ്ദനങ്ങൾ വരെ ഏറ്റുവാങ്ങാൻ ബഷീറിന് ശക്തി പകർന്നത് ഗാന്ധിജിയോടുള്ള ആരാധനയും രാജ്യത്തോടുള്ള സ്നേഹവുമായിരുന്നു ജീവിതത്തിലുടനീളം സ്വീകരിച്ച ലളിതമായ ജീവിത രീതി സ്വദേശീയമായ വസ്ത്രധാരണം ബഷീറിയൻ സാഹിത്യത്തിൽ നിറഞ്ഞു ശാന്തിയും സമാധാനവും സഹജീവികളോടുള്ള സമത്വ ഭാവനയും കാരുണ്യവും ഒക്കെ തന്നെ ചെറുപ്രായത്തിൽ തന്നെ ഗാന്ധിയൻ ആദർശങ്ങളിൽ ആകൃഷ്ടനായിരുന്നതിൽ നിന്നും ഉരുത്തിരിഞ്ഞതായിരിക്കാം എന്ന് നിരീക്ഷിക്കുന്നതിൽ തെറ്റില്ല അടുത്തത് ബാല്യകാല സഖിയെപ്പറ്റി എം ബി പോൾ നടത്തിയ പ്രസിദ്ധമായ നിരീക്ഷണം ശ്രദ്ധിക്കുക ഇത് ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത ഒരേടാണ് വക്കിൽ പൊടിഞ്ഞിരിക്കുന്നു ഈ വിശേഷണങ്ങൾ ബഷീറിന്റെ അമ്മ എന്ന കഥയ്ക്ക് യോജിക്കുമോ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക മാതൃക നോക്കാം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖ്യയെക്കുറിച്ച് എം ബി പോളിന്റെ പ്രതിപാദനത്തിൽ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരേടാണെന്നും അതിന്റെ വക്കിൽ ചോര പൊടിഞ്ഞിരിക്കുന്നുവെന്നും സൂചിപ്പിക്കുന്നുണ്ട് അത്രമാത്രം വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുടെ പച്ചയായ അനുഭവമാണ് അതിലുള്ളത് അതുപോലെ അമ്മ എന്ന രചനയിൽ ബഷീർ തന്റെ അനുഭവം നേരിട്ട് എഴുതുകയാണ് അമ്മയുടെ മനോദുഖം മുഴുവനും പകർന്നുകൊണ്ടാണ് തുടക്കം മകനെ ഞങ്ങൾക്ക് നിന്നെയൊന്ന് കാണണം ഇങ്ങനെയാണ് ആ വാക്യം സ്കൂളിൽ പഠിക്കുമ്പോൾ പെറ്റമ്മയുടെ കയ്യിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിക്കുടിച്ച് ആരോടും ഒന്നും പറയാതെ ഒളിച്ചോടി കോഴിക്കോട്ട് ചെന്ന് ഉപസത്യാഗ്രഹത്തിൽ പങ്കുകൊണ്ട് ജയിൽ ശിക്ഷയും ക്രൂരമർദ്ദനവും ഏറ്റുവാങ്ങി ഗാന്ധിജിയെ തൊട്ടതിന്റെയും ഖാദി ധരിക്കുന്നതിന്റെയും ചോറും കറിയും വെച്ച അമ്മ എല്ലാ ദിവസവും കാത്തിരിക്കുന്നതിന്റെയും അനുഭവങ്ങൾ അതിന്റെ മുഴുവൻ തീവ്രതയോടെയുമാണ് ബഷീർ അമ്മ എന്ന കഥയിൽ വിവരിക്കുന്നതും വല്യകാല സഖിയെ പറ്റിയുള്ള എം പോളിന്റെ നിരീക്ഷണം അമ്മയ്ക്കും യോജിക്കുന്നതാണ് അടുത്തത് ഗാന്ധിജിയെ കണ്ട ദിനത്തിൽ ബഷീർ എഴുതാനിടയായ ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്ത് വല്ലാത്ത തിരക്കായിരുന്നു ബോട്ട് ജെട്ടിയിൽ ഞാൻ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു അങ്ങ് ദൂരെ ബോട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോഴേ അദ്ദേഹത്തിന്റെ തെളിഞ്ഞ ചിരി കാണാമായിരുന്നു ഒന്നെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സാധിച്ച് ആശ്രമത്തിൽ മടങ്ങിയെത്തും ഇല്ലെങ്കിൽ എന്റെ ശരീരം അറബിക്കടലിൽ ഒഴുകി നടക്കുന്നത് കാണാമെന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ സദ്ധൈര്യം പ്രസ്താവിച്ച മഹാത്മാവാണ് വരുന്നത് ആയിരം ആയിരം കണ്ടങ്ങളിൽ നിന്നും കടലിരമ്പം മാതിരി മഹാത്മാഗാന്ധി കി ജയ് വിളി കേൾക്കാം എനിക്ക് ഒരാഗ്രഹം ആ ലോകവന്ധ്യനായ മഹാത്മാവിനെ ഒന്ന് തൊടണം ഒന്ന് തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു വീണു പോകും എന്ന് തോന്നിയ നിമിഷം ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ചുറ്റും എനിക്ക് ഭയം തോന്നി എല്ലാം മറന്ന് ഞാൻ ഗാന്ധിജിയുടെ വലതു തോളിൽ ഒന്ന് തൊട്ടു വീഴാൻ പോയതിനാൽ കൈത്തണ്ടയിൽ പിടിച്ചു മസിലിന് ബലമില്ല പിളുപിളുപ്പ് മഹാത്മാവ് എന്നെ നോക്കി മന്ദഹസിച്ചു ആനന്ദത്തിന് പരം എന്തു വേണം സന്ധ്യയോടെ വീട്ടിലെത്തി അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല ഉറക്കം വരുന്നില്ല എങ്കിലും വല്ലാത്തൊരു നിർവൃതിയോടെ ഉറങ്ങാൻ കിടക്കുന്നു ഇപ്പോൾ രാത്രി പതിനൊന്ന് മണി ശുഭം ഇപ്പൊ ഡയറിയുടെ ഒരു മാതൃകയാണിത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം അടുത്ത ചോദ്യം നോക്കാം അമ്മ എന്ന ശീർഷകത്തിന്റെ ഔചിത്യം വ്യക്തമാക്കുക വരുമെന്ന് ഒരു ഉറപ്പുമില്ലെങ്കിലും ചോറും കറിയും വെച്ച് അമ്മ എല്ലാ ദിവസവും മകനെ കാത്തിരിക്കുന്നു അതിന്റെ മുഴുവൻ തീവ്രതയോടെയും ബഷീർ അമ്മ എന്ന കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു കൂടാതെ ദേശസ്നേഹത്തിന്റെയും മാതൃസ്നേഹത്തിന്റെയും ശരിയായ മൂല്യം തിരിച്ചറിഞ്ഞ് ബഷീർ രചിച്ച കഥയാണ് അമ്മ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സ്വന്തം മാതാവിനോട് സൂക്ഷിച്ചിരുന്ന സ്നേഹം പതിയെ നമ്മൾ മുഴുവൻ ഇന്ത്യക്കാരുടെയും അമ്മയായ ഭാരതമാതാവിൽ എത്തുകയും ബ്രിട്ടീഷ് അടിമത്വത്തിൽ നിന്നും മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം അമ്മ എന്ന അനുഭവത്തിലേക്ക് വായനക്കാരനെ എടുത്തുയർത്തുന്നു മാത്രമല്ല അമ്മയുടെ കത്തിൽ നിന്ന് ആരംഭിച്ച് അമ്മയുടെ കത്തിൽ തന്നെ അവസാനിക്കുന്ന കഥയ്ക്ക് അമ്മ എന്നല്ലാതെ എന്ത് പേര് നൽകും അതുകൊണ്ട് അമ്മ എന്ന ശീർഷകം തികച്ചും ഔചിത്യപൂർണ്ണമാണ് അടുത്തത് കഥാപാത്ര നിരൂപണം അമ്മ എന്ന കഥയിലെ കഥാനായകന്റെ വിവിധ പരിവേഷങ്ങൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക അമ്മ എന്ന കഥ വായിക്കുമ്പോൾ ഒരിക്കലും ബഷീർ എന്ന എഴുത്തുകാരനോടൊപ്പമല്ല നമ്മൾ സഞ്ചരിക്കുന്നത് മറിച്ച് അമ്മയെയും സ്വന്തം ദേശത്തെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു പച്ചയായ മനുഷ്യനെയാണ് നമുക്ക് ഈ കഥയിൽ കാണാൻ കഴിയുക കുട്ടിക്കാലം മുതൽ വളർന്നു വരുന്ന ഗാന്ധിജിയോടുള്ള സ്നേഹവും ബഹുമാനവും അതിലൂടെ ലഭിച്ച വിനയവും മാതൃസ്നേഹവും ക്രൂരമർദ്ദനങ്ങൾക്ക് വിധേയമായിട്ടും തന്റെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാത്ത വ്യക്തിത്വം സ്കൂളിൽ നിന്ന് ലഭിച്ച അടി മുതൽ ഒപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ലഭിക്കുന്ന മർദ്ദനങ്ങളിലും ഒന്നും പതറാതെ സ്വാതന്ത്ര്യാനന്തരവും അദ്ദേഹം അങ്ങനെ തുടർന്നു മകൻ എന്ന നിലയിലും ദേശസ്നേഹി എന്ന നിലയിലും അമ്മയോടും ദേശത്തോടുമുള്ള കർത്തവ്യങ്ങൾ ഉജ്ജ്വലമാക്കാൻ കഴിഞ്ഞ കഥാനായകനാണ് അമ്മ എന്ന കഥയിലെ ബഷീർ അടുത്തത് ആറ് മാർക്കിനുള്ള ചോദ്യം ദേശീയ പ്രസ്ഥാന കാലത്ത് സാമൂഹിക സാഹചര്യങ്ങളോട് ശക്തമായി പ്രതികരിക്കുന്ന ആളായിരുന്നു ബഷീർ ഈ പ്രസ്താവന വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക നമ്മുടെ രാജ്യം വെള്ളക്കാരിൽ നിന്നും സ്വതന്ത്രമായിരിക്കുന്നു എന്നതൊഴിച്ചാൽ അഴിമതി സ്വജനപക്ഷപാതം സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമം തുടങ്ങി നൂറുകണക്കിന് വിഷയങ്ങൾ ഇന്ന് നമുക്ക് മുന്നിലുണ്ട് ഇത്രയും പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഉണ്ടായിരുന്നതിനേക്കാൾ ഇടപെടേണ്ട സാമൂഹിക പ്രശ്നങ്ങൾ നിരവധി ഉണ്ടെങ്കിലും പുതിയ തലമുറ നിരാശരായി ജീവിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ചുറ്റും കാണുന്നത് ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ബഷീർ എന്ന പച്ച മനുഷ്യന്റെ പ്രതികരണങ്ങൾക്ക് പ്രസക്തിയേറുന്നത് ബഷീറിന്റെ സ്വന്തം അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പതുക്കെ ഭാരതമെന്ന അമ്മയിലേക്ക് എത്തുന്നതും ആ അമ്മ ഇന്ന് ബ്രിട്ടീഷുകാരുടെ അടിമയാണെന്ന തിരിച്ചറിവിൽ നിന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ബഷീർ ആകർഷിക്കപ്പെടുന്നതും നാടാകെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ നട്ടം തിരിയുമ്പോൾ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ ബഷീറിന് കഴിഞ്ഞിരുന്നില്ല അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടു ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഉപ്പ് കുറുക്കുന്നതിന് അദ്ദേഹം കോഴിക്കോട് എത്തിച്ചേർന്നു അവിടെ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനായി ഇതൊന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്ന അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആശയത്തിന് മങ്ങലേൽപ്പിച്ചില്ല സാമൂഹിക സാഹചര്യങ്ങളോട് ശരിയായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് ബഷീർ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അടുത്തത് ബഷീറിയൻ ഭാഷ ആത്മാംശമുള്ള രചനകൾ കഥാപാത്ര സൃഷ്ടിയിലെ വൈവിധ്യം ആഖ്യാന ശൈലിയും സവിശേഷ പ്രയോഗങ്ങളും ഇവയൊക്കെ മുൻനിർത്തി ബഷീർ കഥകളുടെ സവിശേഷതകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ലഘു പ്രബന്ധം തയ്യാറാക്കുക ബഷീർ കൃതികളുടെ സവിശേഷതകൾ പ്രാദേശിക ഭാഷാ സൗകുമാര്യം കൊണ്ട് അസാധാരണമായ സർഗവൈഭവം കൊണ്ടും മലയാള സാഹിത്യ ലോകത്തെ എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ തീവ്രമായ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ രചനകൾ സൃഷ്ടിക്കപ്പെട്ടത് അനുഭവങ്ങൾ രസകരവും സരളവുമായി അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തെ മറികടക്കാൻ മലയാളത്തിലെ മറ്റൊരു എഴുത്തുകാരനും സാധിച്ചില്ല ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഏട് എന്ന എം പി പോൾ ബഷീറിന്റെ ബാല്യകാല സഖിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ എല്ലാ രചനകൾക്കും ഇണങ്ങുന്ന വിശേഷണവുമാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ രചനകളുടെ മുഖമുദ്രയാണ് ജീവിതവുമായുള്ള ഈ ബന്ധം ജീവിതത്തെ യാഥാർത്ഥ്യ ബോധത്തോടെ സമീപിക്കുകയാണ് ബഷീർ ചെയ്യുന്നത് കഥ എഴുതുക അല്ല കഥ പറയുകയാണ് അദ്ദേഹം അനുഭവങ്ങളുടെ സമ്പന്നത മൂലമാണ് ഇതിന് അദ്ദേഹത്തിന് സാധിക്കുന്നത് ഹാസ്യാത്മകമായ ലാഘവത്വം അതായിരുന്നു ബഷീറിയൻ സാഹിത്യം അത് അറിഞ്ഞോ അറിയാതെയോ രചനാതന്ത്രമാക്കിയെന്ന് വേണം കരുതാൻ മനുഷ്യനും മറ്റു ജീവജാലങ്ങളും ബഷീറിനെ സംബന്ധിച്ചിടത്തോളം തുല്യ പദവിയുള്ള ഈ ഭൂമിയിലെ അന്തേവാസികൾ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യനും മൃഗവും സാധാരണ കഥാപാത്രങ്ങളായി അദ്ദേഹത്തിന്റെ കൃതികളിൽ നിന്നിറങ്ങി നമുക്ക് ചുറ്റും വന്ന് സൗഹൃദം പറയും തനിക്കറിയാവുന്ന ജീവിതത്തെ കുറിച്ചല്ലാതെ മറ്റൊന്നും അദ്ദേഹം എഴുതിയിട്ടില്ല സ്വന്തം ജീവിതം സ്വന്തം ഭാഷയിൽ എഴുതിയ എഴുത്തുകാരൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിക്കാം അടുത്തത് അമ്മ എന്ന പാഠഭാഗത്തിന്റെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് ബഷീറിന്റെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്നെടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടൊരു അനുഭവകഥയാണ് അമ്മ അമ്മയുടെ കത്തിൽ നിന്ന് ആരംഭിച്ച് ഗാന്ധിയിലേക്കും ഉപ്പ് സത്യാഗ്രഹ സമരകാലത്തെ അനുഭവങ്ങളിലൂടെയും സഞ്ചരിച്ച് അവസാനം അമ്മയുടെ ആ കത്തിലേക്ക് തന്നെ എത്തുന്നു മക്കൾ അടുത്തുണ്ടാവാൻ ആഗ്രഹിക്കുന്ന അമ്മമാരുടെ പൊതു മനസ്സ് ഈ കഥയിൽ വായിക്കാം എടാ ഈ കാന്തി നമ്മുടെ പശിനി തീർക്കുമോ എന്ന ചോദ്യത്തിലൂടെ ആ അമ്മയുടെ മനസ്സും അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളും നമുക്ക് വായിച്ചെടുക്കാം ബഷീറിന്റെ വിദ്യാർത്ഥി ജീവിതവും സ്വാതന്ത്ര്യ സമരത്തിലെ ഇരുളടഞ്ഞ ചരിത്രവും അമ്മയെക്കുറിച്ചുള്ള സ്നേഹവും നിരീക്ഷണങ്ങളും ഓർമ്മകളും എല്ലാം ചേർന്നതാണ് ഈ കൃതി വൈക്കം സത്യാഗ്രഹ കാലത്ത് ഗാന്ധിജിയെ സ്പർശിക്കാൻ ഇടയായതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായതെന്ന് ബഷീർ നമ്മളോട് പറയുന്നു ഇത് എന്നെയും ആഴത്ത് സ്പർശിച്ചു കാരണം ഇത്തരം സംഭവങ്ങൾ പുതുതലമുറയ്ക്കും പ്രചോദനമേകുന്നതാണ് സ്വന്തം മാതാവിനെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതുപോലെ തന്നെ മാതൃരാജ്യത്തെയും ഭക്തിയോടെ കാണണമെന്ന മഹത്തായ ആശയവും അമ്മ എന്ന കഥ നമുക്ക് നൽകുന്നു ദീർഘകാലം ദേശാടനം കഴിഞ്ഞ് പാതിരാത്രി വീട്ടിലെത്തുന്ന മകനോട് മറ്റൊന്നും ചോദിക്കാതെ കൈ കഴുകി ഭക്ഷണം കഴിക്കാൻ പറയുന്ന അമ്മ മകൻ രാജ്യത്തിനു വേണ്ടി ചെയ്യുന്നതെല്ലാം തന്റേതുകൂടിയാണെന്ന് കരുതുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെയാകണം ആ അമ്മ എന്നും മകനു വേണ്ടി ചോറുമായി കാത്തിരിക്കുന്നത് കൊണ്ടും യാഥാർത്ഥ്യ ബോധം സൃഷ്ടിച്ചുകൊണ്ടും അമ്മ എന്ന കഥയിലൂടെ ബഷീർ വായനക്കാരനെ ജീവിതമെന്ന മഹാവിസ്മയം പഠിപ്പിക്കുകയാണ് അടുത്തത് വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയാം പേപ്പർ സുൽത്താൻ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന മഹാനായ സാഹിത്യകാരൻ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് തിരുവിതാംകൂറിലെ അതായത് ഇപ്പോഴത്തെ കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ ഉൾപ്പെട്ട തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും രസകരവും സാഹസികവുമായിരുന്നു ബഷീറിന്റെ ജീവിതം സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ഗാന്ധിജിയെ തൊട്ടു എന്ന് ഇപ്പിൽ അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി കോഴിക്കോട്ട് ഉപസത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിലായി തുടർന്ന് കുറേ വർഷങ്ങൾ ഇന്ത്യയൊട്ടാകെ അലഞ്ഞുതിരിഞ്ഞു അതി സാഹസികമായ ഈ കാലയളവിൽ ബഷീർ കെട്ടാത്ത വേഷങ്ങളില്ല ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു പാചകക്കാരനും മാജിക്കുകാരന്റെ സഹായിയായും കഴിഞ്ഞു അറബി നാടുകളിലും ആഫ്രിക്കയിലുമായി ആ സഞ്ചാരം ഏകദേശം ഒൻപത് വർഷത്തോളം നീണ്ടു ഈ യാത്രയിൽ അദ്ദേഹം പല ഭാഷകളും ഗ്രഹിച്ചു മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും തീവ്ര ദാരിദ്ര്യവും മനുഷ്യദുരയും നേരിട്ട് കണ്ടു ബഷീറിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യം എന്ന് പറയാം ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച തങ്കം ആണ് ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ബലികാല സഖി പാത്തുമ്മയുടെ ആട് മതിലുകൾ ആനപ്പൂട ഭൂമിയുടെ അവകാശികൾ തുടങ്ങി മുപ്പതിലധികം കൃതികൾ രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ചിന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു അപ്പോൾ ഇത്രയുമാണ് അമ്മ എന്ന പാഠത്തിന്റെ പ്രവർത്തനങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക